പൂർണ്ണ സജ്ജമല്ലെങ്കിലും ഇടുക്കി ജില്ലയിലെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഫയർ LOC ഇല്ലാത്ത കെട്ടിടത്തിൽ ആവശ്യത്തിന് തസ്തികകൾ അനുവദിക്കാതെയാണ് ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം ചെയ്തെങ്കിലും രോഗികൾക്ക് ഇത് ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം. രണ്ട് ടെക്നീഷ്യന്മാരും 3 സ്റ്റാഫ് നേഴ്സുമാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് ആവശ്യം. എന്നാൽ ഇവിടെ ഒരു ടെക്നീഷ്യൻ മാത്രമാണുള്ളത്, അതും താൽക്കാലിക നിയമനം. താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ നിയമിച്ച് താൽക്കാലികമായി യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനം. അടുത്ത മാസം 1 രോഗികൾക്കായുള്ള ബുക്കിംഗ് ആരംഭിക്കും. 15-ാം തീയതിയോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. 2017 അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് അനുവദിക്കുന്നത്. അത് ഈ രീതിയിലെത്താൻ 7 വർഷം എടുത്തു. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം ജനം വിശ്വസിക്കുന്നില്ല. നമുക്ക് ഈ ആശുപത്രിയുടെ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുവാണെങ്കിൽ ഏറ്റവും 100%-ക്ക് 100% രോഗികൾക്ക് ഇഷ്ടമുള്ള ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ വേണം, ഇത് പരിശോധിക്കാനും അന്വേഷിക്കാനും വറുക്കാനൊക്കെ. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് തുടങ്ങുന്ന എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട്ടിരിക്കും. പക്ഷെ തുടങ്ങണേ എന്നാന്ന് പറയാൻ വരാൻ അറിയാവുള്ളൂ. ഡയാലിസിസിനായി 10 യന്ത്രങ്ങളാണ് അന്ന് അനുവദിച്ചത്. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 5 യന്ത്രങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മടക്കി നൽകിയിട്ടില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. അപ്പോൾ 2025 മാർച്ചോടുകൂടി എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. ഒരു 24 താലൂക്ക് ഹോസ്പിറ്റൽ കൂടിയാണ് ശേഷിക്കുന്നത്. അപ്പോൾ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതികത്വം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പോകുമ്പോൾ അപ്പോൾ അത് സാങ്കേതികത്വം നമ്മൾ പരിഹരിക്കും. മറിയൂർ മുതൽ അടിമാലി വരെ 21 ആദിവാസി സെറ്റിൽമെൻറ്റുകളുള്ള മേഖലയായിട്ടും അടിയന്തര സാഹചര്യം നേരിടാൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ യാതൊരു സജ്ജീകരണവുമില്ല. വിദഗ്ധ ചികിത്സയ്ക്ക് ഇപ്പോഴും മറ്റ് ജില്ലകളിലെ ആശുപത്രികളിലേക്ക് ഓടേണ്ട അവസ്ഥയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.